നമസ്കാരം, ഞാൻ ബിജു. എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കോൺക്രീറ്റ് ലീക്ക് എന്നൊരു വിഷയത്തെക്കുറിച്ചാണ്. എൻ്റെ യൂട്യൂബ് ചാനലിലുള്ള വീഡിയോകൾ കണ്ടിട്ട് ഒരുപാട് ആളുകൾ എന്നെ വിളിക്കാറുണ്ട്. കോൺക്രീറ്റ് ലീക്കിനെ കുറിച്ചുള്ള സംശയങ്ങൾ ചോദിക്കുന്നതിന് വേണ്ടിയാണ് അവരെന്നെ വിളിക്കാറുള്ളത്. അപ്പോൾ ചില ആളുകൾ എന്നെ വിളിക്കും, ഞങ്ങൾ പുതിയ ബിൽഡിങ്ങാണ്, പുതിയ വീട് പണിതതേ ഉള്ളൂ, ഇപ്പം ഞങ്ങൾ വാട്ടർ പ്രൂഫ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നെന്നോട് ചോദിക്കാറുണ്ട്. ചില ആളുകൾ എന്നോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത്, ഞങ്ങളുടെ കോൺക്രീറ്റിൻ്റെ അടിഭാഗത്ത് ചെറിയ പാടുകൾ വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ ചെറിയ നനവുകൾ വന്നിട്ടുണ്ട്, പക്ഷേ ചോർച്ച തുടങ്ങിയിട്ടില്ല, അപ്പം ഞങ്ങൾ വാട്ടർ പ്രൂഫ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ഇങ്ങനെ ചോദിക്കാറുണ്ട്. ചില ആളുകളുടെ കോൺക്രീറ്റ് നനഞ്ഞിട്ടുണ്ട്, പക്ഷേ ചോർച്ച വന്നിട്ടില്ല. ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ എനിക്ക് പല ആളുകളിൽ നിന്നും കേൾക്കാനിടയായിത്തീർന്നു. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, എന്താണ് ചോർച്ച, അതായത് കോൺക്രീറ്റിൻ്റെ ലീക്ക് എന്താണെന്നുള്ളത് പല ആളുകൾക്കും മനസ്സിലായിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ പലരോടും ഞാനിത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ അവരെന്നോട് സജസ്റ്റ് ചെയ്തു ഈ വിഷയത്തെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്ന് എന്നോട് പലരും സജസ്റ്റ് ചെയ്യാനിടയായി തോന്നുന്നു. അപ്പോൾ അതിനു വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്, ഇങ്ങനൊരു വിഷയത്തെക്കുറിച്ച്. അപ്പോൾ ഈ ചോർച്ച എന്നുള്ള വിഷയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, കോൺക്രീറ്റിൽ നിന്ന് ഡ്രോപ്പ്, അതായത് ആദ്യം കോൺക്രീറ്റിൻ്റെ ഉള്ളിലൂടെ വെള്ളം ഇറങ്ങി അത് അടിയിലോട്ട് എത്തി ചെറിയ പാടുകൾ വരും, അതിനുശേഷം നനവുകൾ കാണാൻ തുടങ്ങും, അതിനുശേഷമാണ് ഈ ഡ്രോപ്പായിട്ട് വെള്ളം വീഴുന്നത്. അപ്പോൾ ആ സമയത്ത് മാത്രമേ ആ കോൺക്രീറ്റ് ലീക്കായെന്ന് പലരും സമ്മതിക്കുകയുള്ളൂ. അതാണ് ലീക്കെന്നാണ്, കോൺക്രീറ്റ് ലീക്കെന്നാണ് പല ആളുകളും വിചാരിച്ചിരിക്കുന്നത്. എന്നാൽ നമുക്ക് അവരെ കുറ്റം പറയാൻ സാധിക്കില്ല, അതിനൊരു കാരണമുണ്ട്. നമ്മുടെ പഴയ വീടുകൾ ഓലപ്പരയായിരുന്നു, അതിനുശേഷം ഓടിട്ട വീടുകൾ വന്നു. അപ്പോൾ ഈ വീടുകളിൽ നമ്മൾ ചോർച്ച വന്നെന്ന് പറഞ്ഞാൽ അതിനർത്ഥം ആ വീടിൻ്റെ ഉള്ളിൽ ഡ്രോപ്പായിട്ട് വെള്ളം വീഴുന്നു എന്നായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ പല ആളുകളും ആ ചോർച്ച തന്നെയാണ് കോൺക്രീറ്റിലും ചിന്തിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ആരെയും കുറ്റം പറയാൻ സാധിക്കില്ല. യഥാർത്ഥത്തിൽ കോൺക്രീറ്റിൻ്റെ ചോർച്ച, ആ നമ്മുടെ ഓടിട്ട വീടുകളുടെ ചോർച്ചയും ഓലപ്പരയുടെ ചോർച്ചയും തമ്മിലൊക്കെ ഒത്തിരി വ്യത്യാസമുണ്ട്. നമുക്കൊരു ഓടിട്ട വീട്ടിലൊരു ചോർച്ച വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്നില്ലെങ്കിൽ ആ ഓട് മാറ്റാം, ഓലപ്പരയാണെങ്കിൽ അത് നമുക്ക് മാറ്റാൻ സാധിക്കും. ഇപ്പോൾ ഓടിട്ട വീടാണെങ്കിൽ ആ ഓട് മാറ്റിയാൽ നമുക്കത് ക്ലിയർ ചെയ്യാൻ സാധിക്കും. പക്ഷേ കോൺക്രീറ്റിൽ അത് സാധ്യമല്ല, നമ്മുടെ കോൺക്രീറ്റ് അത് നശിഞ്ഞു പോവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ കോൺക്രീറ്റിൽ നമ്മൾ വാട്ടർ ലീക്കേജ് എന്ന് ചിന്തിക്കുന്നത്, നമ്മൾ കോൺക്രീറ്റിലോട്ട് കുറച്ച് വെള്ളം ഒഴിക്കുകയാണെങ്കിൽ ആ വെള്ളം ഉള്ളിലോട്ട് ഇറങ്ങിപ്പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് കോൺക്രീറ്റിലെ യഥാർത്ഥത്തിലുള്ള വാട്ടർ ലീക്കേജ്. ഈ വെള്ളം ഉള്ളിലോട്ട് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ അത് ആ കോൺക്രീറ്റിനെ ഡാമേജ് ആക്കുകയും വീണ്ടും കൂടുതൽ കൂടുതലായിട്ട് ഇറങ്ങിപ്പോകാനുള്ള സാധ്യത ഉണ്ടാകുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു സാധ്യതയാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യേണ്ടത്. കോൺക്രീറ്റ് ബിൽഡിങ്ങുകളിൽ നമ്മൾ ഈ വെള്ളം കൂടുതൽ കൂടുതൽ ഇറങ്ങിപ്പോകാനുള്ള സാധ്യതയാണ് നമ്മൾ ഇല്ലാതാക്കേണ്ടത്. അപ്പോൾ ആദ്യമേ നമ്മൾ എപ്പോൾ കോൺക്രീറ്റ് ചെയ്യുന്നു, അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ആ കോൺക്രീറ്റിൻ്റെ ഉള്ളിലോട്ട് വെള്ളം ഇറങ്ങാനുള്ള സാധ്യത നമ്മൾ ഇല്ലാതാക്കിയാൽ മാത്രമേ നമുക്ക് ആ കോൺക്രീറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ പല ബിൽഡിങ്ങുകളിലും ഉള്ള പ്രശ്നം, ലീക്ക് വന്നു കഴിഞ്ഞതിന് ശേഷമേ വാട്ടർ പ്രൂഫ് ചെയ്യാറുള്ളൂ. അപ്പോൾ ഏറ്റവും നല്ലത്, നമ്മൾ ഇപ്പോൾ പുതിയ ബിൽഡിംഗ് പണിയുന്ന ആളുകളുണ്ടെങ്കിൽ, വീടുകൾ പണിയുന്ന ആളുകളുണ്ടെങ്കിൽ, ഏറ്റവും നല്ലത് നമ്മൾ വീട് പണിയുന്ന ആ സാഹചര്യത്തിൽ തന്നെ നമ്മൾ കൃത്യമായിട്ടുള്ള വാട്ടർ പ്രൂഫിങ് ചെയ്യുക. ആ കോൺക്രീറ്റിലോട്ട് വെള്ളം ഇറങ്ങാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ആ കോൺക്രീറ്റിനെ സംരക്ഷിക്കാൻ സാധിക്കും, ഡാമേജ് ആകാതെ, അതിൻ്റെ സ്ട്രെങ്ത്ത് കുറയാതെ നമുക്ക് ആ കോൺക്രീറ്റിനെ ദീർഘകാലം സംരക്ഷിക്കാൻ സാധിക്കും. Thanks for watching my video. This is Biju, Ebenezer Waterproofing.